रेडियो लाइब्रेरी എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ ടൈം. നിങ്ങളുടെ കൂടെ ദേ രതീഷ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നും അങ്ങനെ ഒരു പുസ്തകമൊക്കെ ആയിട്ട് ഒരാൾ നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. മജീദ് നാദാപുരം ഒരു ബ്ലോഗ് എഴുത്തുകാരനാണ്. അറബി സാഹിത്യങ്ങളിൽ പലതും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. മാധ്യമ പ്രവർത്തകനാണ്, ഒരു മികച്ച എഡിറ്റർ കൂടിയാണ്. മജീദ് നാദാപുരം ഗൾഫ് ടൈംസിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഇന്ന് നമ്മളൊരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് റേഡിയോ ലൈബ്രറിയിലേക്ക് എത്തിയിട്ടുണ്ട്. നമസ്കാരം. താങ്ക് യു രതീഷ്. രണ്ടാമത്തെ തവണയാണ് നമ്മുടെ റേഡിയോ ലൈബ്രറിയിലേക്ക് എത്തുന്നത്. അതെ, ആദ്യം തന്നെ ഖലീൽ ജിബ്രാന്റെ പ്രവാചകൻ എന്ന പുസ്തകമായിരുന്നു പരിചയപ്പെടുത്തിയിരുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ ഏതാണ് ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്? ഹർഷ മോഹൻ എഴുതിയ ബോൺസായി എന്ന പുസ്തകം, ചെറുകഥയാണ്. ചെറുകഥകളൊക്കെ തന്നെ നമുക്ക് ഇപ്പൊ കുറവാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ നോവലും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ചെറുകഥയെ പറ്റി പറയുന്നത്, പൊന്തക്കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്ന പൂമുട്ടിനെ അതിനു ചുറ്റുമുള്ള കാടുകൾ വെട്ടി മനോഹരമായി ദളങ്ങളുള്ള സൗരഭ്യം പരത്തുന്ന പൂവായി പുറത്തു കൊണ്ടുവരിക എന്നതാണ് ശരിയായ ഒരു കഥാകാരൻ ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് വായിച്ചതാണ്, നമ്മൾ ഒരുപാട് പഠിച്ചതാണ് കാരൂറിന്റെയും പൊറ്റക്കാടിന്റെയും കേശവദേവിന്റെയും തകയുടെയും ബഷീറിന്റെയും ഒക്കെ കഥകൾ. ഓരോ എഴുത്തുകാരുടെയും കഥകൾ നമുക്ക് സമ്മാനിക്കുന്നത് വ്യത്യസ്ത അനുഭവങ്ങളാണ്. സാമൂഹിക യാഥാർത്ഥ്യങ്ങളോടുള്ള പ്രതികരണത്തിന് ഊന്നൽ നൽകിക്കൊണ്ടായിരുന്നു കാരൂറിന്റെ ചെറുകഥകൾ പ്രചാരം നേടിയത്. പുതിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു ശരിക്കും കാരൂർ. ആന്തരിക ചിന്തയിൽ വിളയുന്ന ചെറുകഥകളായിരുന്നു എം ടിയുടെയും പൊറ്റക്കാടിന്റെയും. കാക്കനാടൻ, ഒ വി വിജയൻ, സെക്കറിയ, എം പി നാരായണപിള്ള, മുകുന്ദൻ, സേതു തുടങ്ങിയ എഴുത്തുകാർ പത്മനാഭനും എം ടിയും ഒക്കെ കൊണ്ടുവച്ചെടുത്തിൽ നിന്നും മലയാള ചെറുകഥയെ വീണ്ടും ആധുനീകരിച്ചു ലോക സാഹിത്യത്തിന്റെ സമകാലിക നിലവാരത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജീവിത ചിന്തകളിൽ മുഴുകിക്കൊണ്ട് നമുക്ക് നൽകിയ വിക്ടർ ലീനസിന്റെയും സെക്കറിയയുടെയും ചെറുകഥകൾ നമ്മൾ ഒരുപാട് ആസ്വദിച്ചു. ഒരുപാട് പുതിയ ചിന്തകൾ അവരിൽ നിന്ന് നമുക്ക് ലഭിക്കുകയും ചെയ്തു. സ്വന്തം അനുഭവ യാഥാർത്ഥ്യങ്ങളെ വരച്ചു കാണിച്ചുകൊണ്ടായിരുന്നു ബഷീർ മനോഹരങ്ങളായ കഥകൾ ആവിഷ്കരിച്ചത്. മാധവിക്കുട്ടിയുടെ കഥകൾ ഇമേജറിയനായിരുന്നു. ഇംഗ്ലീഷ് കവിതയിൽ കൃതഹസ്തയായ മാധവിക്കുട്ടി ഇന്ത്യൻ കവികളിൽ ഇമേജറിയിൽ ഒന്നാം കിടക്കാരിയായിരുന്നു. മാധവിക്കുട്ടിയുടെ കഥകളിൽ ഉമിത്തീയിന്റെ ചൂടും വെളിച്ചവുമായിരുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഹർഷയുടെ ഒരു ചെറുകഥയാണ് നമ്മൾ ഇന്ന് തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നത്. ബോൺസായി ഹർഷയ്ക്കൊപ്പം തന്നെ നമുക്ക് കഥയിൽ ഒരുപാട് എഴുത്തുകാരുണ്ട്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അല്ലെ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കത്തറിൽ നമ്മോടൊപ്പമുള്ള യുവ എഴുത്തുകാരിയായ ഹർഷയുടെ പുസ്തകമാണ്. അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ആനുകാലികങ്ങളിലേക്ക് എഴുതുന്ന നമ്മോടൊപ്പം ഇവിടെ ജീവിക്കുന്ന പല യുവ എഴുത്തുകാരുടെ രചനകൾ പുസ്തകങ്ങളായി മാറിയെന്നതാണ്. ബ്ലോഗ് എഴുത്തുകാരെ പലരും വിമർശിച്ചിരുന്നു. ബ്ലോഗിലൂടെ നല്ല രചനകൾ വരികയും അത് വായനക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു എന്നതിന് തെളിവാണ് ഈ പുസ്തകങ്ങൾ. നമുക്കറിയാം, ഇതിനകം തന്നെ ഇവിടെയുള്ള ഒരുപാട് എഴുത്തുകാരുടെ കവിതകളും കഥകളും നോവലുകളും വായിക്കാൻ നമുക്ക് സാധിച്ചു. നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു എഴുത്തുകാരിയാണ് ഷീല ടോമി. പുതിയ പുസ്തകമായ വല്ലിക്ക് വൻ സ്വീകാര്യമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകം തന്നെ ഷീല ടോമിക്ക് ഒരുപാട് അവാർഡുകൾ ലഭിച്ചു. വല്ലിക്ക് ചെറുകാട് പുരസ്കാരം ലഭിച്ചു. ഇനിയും ഒരുപാട് അംഗീകാരങ്ങൾ ആ കൃതിക്ക് ലഭിക്കും എന്നതിൽ സംശയമില്ല. ഇതുപോലെ തെൻസീം കുറ്റിയാടിയുടെ കടലോളം കനമുള്ള കപ്പലുകൾ മനോഹരമായ കവിതാ സമാഹാരമായിരുന്നു. തെൻസീമിന്റെ കടലോളം കനമുള്ള കപ്പലുകൾ സമന്വയം അവാർഡും കൃഷ്ണൻകുട്ടി അവാർഡും ലഭിച്ചു. ഇങ്ങനെ ഒരുപാട് പ്രഗത്ഭരായ എഴുത്തുകാർ നമുക്കിടയിൽ വളർന്നു വരുന്നുണ്ട്. റേഡിയോ മലയാളത്തിന്റെ ഈ പുസ്തക പരിചയ പരിപാടിയിൽ ഇവിടെയുള്ള എഴുത്തുകാരുടെ പുസ്തകങ്ങളും ഉൾപ്പെടുത്തുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അവർക്ക് നൽകുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനമാണ് ശരിക്കും ഇത്. ഹർഷ മോഹന്റെ ബോൺസായിലേക്ക്. ഹർഷയുടെ ഈ പുസ്തകത്തിൽ 10 കഥകളാണുള്ളത്. 87 പേജുള്ള ഈ കഥാസമാഹാരം ഐവറി ബുക്സ് തൃശൂരാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ കവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രാജേഷ് ചാലോടാണ്. ബോൺസായി, സാർ, ഒരു മഞ്ഞുകാല കവർച്ച, ആഗ്നസ് ദിമിത്രിയുടെ തിരിശേഷിപ്പുകൾ, ദംശം, ചുംബന സമരം, റൂത്തിന്റെ കഥായാമങ്ങൾ, കുലപാതക ഒരു സ്ത്രീയാണ്, 13-ാമൻ, ഇളം പച്ച നരമ്പുകളുടെ കഥ. അതുപോലെ ഈ ബോൺസായി എന്ന കഥക്ക് 2019 സംസ്കൃതി ഏർപ്പെടുത്തിയ സി വി രാമൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ റൂത്തിന്റെ കഥായാമങ്ങൾക്ക് കേരള കലാകേന്ദ്രം, തിരുവനന്തപുരം കമലാസുരയ്യ സ്പെഷ്യൽ ജൂറി പുരസ്കാരം 2014 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ മഞ്ഞുകാല കവർച്ച തലയോലപ്പറമ്പ് മുദ്രാ ബഷീർ സ്മാരക പുരസ്കാരം ലഭിച്ചു, അതും 2014 തന്നെ. ആഗ്നസ് ദിമിത്രിയുടെ തിരിശേഷിപ്പുകൾ ഖത്തർ സംസ്കൃതി പുരസ്കാരം 2013 ലഭിച്ചിട്ടുണ്ട്. 10 ചെറുകഥകൾ അടങ്ങിയ ബോൺസായി എന്ന പുസ്തകത്തെ പറ്റിയാണ് നമ്മൾ കൂടുതൽ അറിയാൻ പോകുന്നത്. ഇത് റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറി.